സ്വാർത്ഥ താല്പര്യങ്ങൾ അധികമില്ലാത്ത ഒരേ വേവ് ഉള്ള ഒരു കൂട്ടം മത്സരാർത്ഥികൾ ഒന്നിച്ച് ശ്രമിച്ചപ്പോൾ സിനിമയെ വെല്ലുന്ന അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു ആണ് നമുക്ക് കിട്ടിയത് ടാസ്കിൻ്റെ തുടക്കം വളരെ മോശമായിരുന്നു എന്നാൽ അതിൻ്റെ ഒടുക്കം ഒരു സിനിമാ കഥയെന്ന പോലെ ത്രില്ലിംഗ് ആയിരുന്നു സസ്പെൻസുകൾ നിറഞ്ഞതാണ് ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് അവസാന ആ ഒരു ക്ലൈമാക്സ് രംഗം ഏവരെയും അമ്പരപ്പിക്കുന്നതുമായിരുന്നു വളരെ ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ അഖിൽ മാരാറ് അനിയൻ മിഥുൻ വിഷ്ണു ഷിജു ഇവർ നാലു പേരും ആർമാദിച്ചൊരു എപ്പിസോഡാണ് കടന്നു പോയത് ലൈവിനകത്ത് കണ്ടപ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ലൈവിൽ നടന്നതിൻ്റെ ഒരു പത്തിലൊന്ന് മാത്രമാണ് ഇവരുടെ പെർഫോമൻസ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ എപ്പിസോഡിൽ കാണിക്കാൻ പറ്റില്ല മേക്കേഴ്സിന്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത്രത്തോളം പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു ലൈവ് കണ്ടവർക്കത് നന്നായി മനസ്സിലാവും എപ്പിസോഡിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ നാല്വർ സംഘമാണ് അടിപൊളിയായിട്ട് ടാസ്ക് കളിച്ചു അടിപൊളിയായിട്ട് ജയിച്ചു അത് വളരെ കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിപ്പോ അനിയം എടുക്കാൻ തീരുമാനിച്ചാൽ ഉറപ്പായും അവിടെ ഉള്ളവര് കണ്ടുപിടിക്കും ഇനിയിപ്പോൾ അഖിൽമാരാറിൻ്റെ ഇരുന്നാലും കണ്ടുപിടിക്കും ഈ പറയണ വിഷ്ണുവിൻ്റെ ഇരുന്നാലും കണ്ടുപിടിക്കും പക്ഷെ മനീഷ ബെസ്റ്റ് സെലക്ഷനാണ് അത് സൂക്ഷിക്കാനായിട്ടുള്ള അവർ ബുദ്ധിപരമായിട്ട് മനീഷയുടെ കയ്യിൽ വെച്ചു ലെച്ചു ആ സമയത്ത് ഇവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ലെച്ചുവിന് കൊടുത്തേനെ ലെച്ചു ആ സമയത്ത് സുഖമില്ലാതെ കിടക്കായിരുന്നു അപ്പോൾ ഈ ഒരു ടാസ്കിൽ ഇവരുടെസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് പോലും പിടികൊടുക്കാതെ അവരവിടെ ആ ടാസ്കിൽ വിൻ ചെയ്യണമെന്നതാണ് ആ ഗ്രൂപ്പ് എന്ന നിലയിൽ ആദ്യം അവർ ആഗ്രഹിച്ചത് അല്ലാതെ രണ്ടാഴ്ച ആ ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് വെച്ച് അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന സെൽഫ് കോൺഫിഡൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ആണ് ഇവർ നാലുപേരും മിടുക്കന്മാരായിട്ട് അവർ കളിച്ചു മനോഹരമായ ഒരു ടാസ്കും പെർഫോമൻസും സീസൺ ഫൈവില് ഇവർ സമ്മാനിച്ചു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താം ഈ സീസൺ ഫസ്റ്റിൽ ആരും ലൈവ് ഒന്നും കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം സീസൺ ഫസ്റ്റിൽ ലൈവ് ഇല്ല രണ്ടാമത്തെ കാര്യം സീസൺ ഫസ്റ്റിൻ്റെ ആ ഒരു എപ്പിസോഡ്സ് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു ആ എപ്പിസോഡ്സ് വളരെ സ്ലോലി പോകുന്നൊരു എപ്പിസോഡാണ് ഇഴഞ്ഞു നീങ്ങുന്നൊരു എപ്പിസോഡാണ് എല്ലാ ദിവസവും ഒരുപോലത്തെ പൊട്ടിത്തെറികളൊന്നുമില്ല നനഞ്ഞ പടക്കമായിരുന്നു ആ സീസണിൽ വന്ന പല വൈൽഡ് കാർഡുകളും ആ സീസൺ പക്ഷേ ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയും ആ സീസണിൽ എല്ലാ കണ്ടസ്റ്റന്സും ആയിരുന്നു അത് മാത്രമല്ല ആ സീസണിൽ ഇപ്പോഴും അവിടെ എവിടെയും കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് അതിനകത്തുള്ള മാസ് ഡയലോഗുകളും കാര്യങ്ങളും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ സീസൺ എനിക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ തോന്നുന്നത് സീസൺ ഫസ്റ്റു ആയിട്ടാണ് സീസൺ ത്രീയോ ടൂ ഫോറോ ആയിട്ട് ഇതിനൊരു ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് നിൽക്കുന്ന മെജോറിറ്റി കണ്ടസ്റ്റൻസും വളരെ ജെന്വിനായിട്ടും റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അവരുടെ ഗെയിം പ്ലാനുകൾ അവരെന്താണോ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ബിഗ് ബോസ് കളിക്കാം നമ്മളിപ്പം ഗെയിം പ്ലാൻ പ്രത്യേക രീതിയിൽ വന്നും കളിക്കാം അങ്ങനെയും നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാം പക്ഷേ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് മെജോറിറ്റി പേരും അവരവരായിട്ട് നിന്ന് തന്നെ കളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അഖിൽ മാരാറ് അനിയൻ മിഥുൻ വിഷ്ണു ജോഷി നമ്മുടെ ഷിജു അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ പൊളിച്ചടിക്ക് കളഞ്ഞു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ഈ കാണുന്ന ഇവരുടെ ഈ തമാശകളും ടാസ്കിലെ ഈ കാണുന്ന വീഡിയോ ക്ലിപ്പുകളുമൊക്കെ അന്ന് നമ്മൾ വലിയ സംഭവമായിട്ട് എടുത്ത് ചിലപ്പോൾ പറയും കാരണം കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ പലരും സീസൺ ഫ്ലോപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പക്ഷേ ഇപ്പോഴും ഹോപ്പ് ഉണ്ട് ഈ സീസണിൽ കാരണം തികച്ചും എനിക്ക് ഈ സീസൺ കാണുമ്പോൾ ഫസ്റ്റ് സീസൺ ആണ് എപ്പോഴും ഓർമ്മ വരുന്നത് ഇവരുടെ പലരുടെയും പെർഫോമൻസ് കാണുമ്പോൾ പക്ഷേ പല കണ്ടസ്റ്റൻസും നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ ലെവലിലോട്ട് എത്തിയിട്ടില്ല പക്ഷേ ഹോപ്പ് ഇപ്പോഴും ഉണ്ട് പത്ത് മുപ്പത് ആയിട്ടുള്ളൂ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് സോ ലെറ്റ് സീ